നമസ്കാരം സ്വാമി. നമസ്കാരം. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ച് നമ്മളേറെ പറഞ്ഞു വന്നു. അതിൽ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പോൾ സൂക്ഷ്മമായ തലം വളരെ അരക്ഷിതമാണ് എന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നീട് സ്വാമിജി പറഞ്ഞിരുന്നൊരു കാര്യം, വല്ലാത്തൊരു ജിജ്ഞാസയുള്ളത് ഒരു സമഗ്രമായ ഒരു ഒരു ദർശനം, അതിനൊരു നീതിയുടെയും ഒരു ഭരണകൂടത്തിൻ്റെയും ഒക്കെ സാധ്യതയുള്ളത്ര ഉള്ളൊരു ഒരു പവർഫുള്ളായിട്ടൊരു ദർശനം, സമഗ്രമായൊരു ദർശനം വേണമെന്നുള്ള ഒരു വഴി തുറന്നിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു. നമുക്ക് അതുവഴി ഒന്ന് പോകണം സ്വാമിജി. തീർച്ചയായും. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ മുഖമുദ്ര പ്രത്യേകിച്ച് ഉയർത്തിപ്പിടിക്കാനില്ലാത്ത പ്രാദേശിക സങ്കല്പങ്ങളെ മുഴുവൻ ഉല്ലംഘിക്കുന്ന ജാതി, നീതി, കുലം, ഗോത്രം ഇവയെല്ലാം ഉല്ലംഘിക്കുന്ന ഒരു സൗതമായ നിയമം, ഒരു ശ്രുതി ഇപ്പോൾ അനിവാര്യമാണ്. ഒരു ചോദ്യം കൊണ്ടുപോലും പോറലേൽക്കുകയില്ലാത്ത, പരിമിതപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സൗത സങ്കല്പം മാതൃകയായി നമുക്കിന്ന് അനിവാര്യമാണ്. പറയൂ സ്വാമിജി. സ്നേഹം ലോകത്തെല്ലായിടത്തും ഉള്ള വികാരമാണ്. അതിന് പ്രാദേശികതയൊന്നുമില്ല. അതെ. അങ്ങനെ വരുന്ന പ്രാദേശികതയില്ലാത്ത മൂല്യം എന്ന് പറയുന്ന സ്നേഹം, ജ്ഞാനം ഇതുപോലുള്ള ചിലതുണ്ട്. അതിനെ ആദ്യം പ്രതിഷ്ഠിച്ചിട്ട് പ്രാദേശികതയിൽ നിന്നുണ്ടായവ അതിലൊതുങ്ങുമോ എന്ന് നോക്കിയിട്ട്, ഒതുങ്ങിയില്ലെങ്കിൽ അത് സാർവലൗകികമല്ല. ഒരു മതത്തിനും അതൃപ്തി വരാത്ത, ഒരു ജാതിക്കും അതൃപ്തി വരാത്ത, ഒരു വർഗത്തിനും അതൃപ്തി വരാത്ത, ഒരു ദേശത്തിനും അതൃപ്തി വരാത്ത ഒരു സമഗ്ര ദർശനം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ലോകം. തീർച്ചയായും. കാരണം ഈ കൂട്ടായ്മകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. താൽക്കാലികമായി ഇതിനുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതല്ല. അല്ല, ഇപ്പോഴങ്ങനെ ചെറിയ ആനുകൂല്യം നൽകി പരിഹരിക്കുകയോ താൽക്കാലികമായി അവൻ്റെ കൂടെ കൂടുകയോ ജനിതകങ്ങളിൽ പരിണാമം വരുത്താതെ സംസ്കാരങ്ങളിൽ നിന്ന് കുടിയേറുകയാണ്. ഈ കുടിയേറ്റം ഇന്ന് വലിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കും. ഞാൻ എക്സ് എന്ന ജാതിയിൽപ്പെട്ടവനാണ്, ഞാൻ വൈ ജാതിയിലുള്ള ഒരു ഒരു മുതലാളിയുടെ കീഴിൽ പണിയെടുക്കാൻ ചെല്ലുകയാണ്. മുതലാളിക്ക് തൃപ്തിയാകാൻ മുതലാളിയുടെ ദേവതയെ ഞാൻ പൂജിക്കുകയാണ്. എൻ്റെ ആന്തരിക ഘടനയിൽ എൻ്റെ ദേവതയെ പൂജിക്കുകയും മുതലാളിയെ നാളെ താഴെ ഇറക്കിയിട്ട് എൻ്റെ ദേവതയെ അവിടെ ഇരുത്തുവാനുള്ള ആഗ്രഹം വച്ചു പുലർത്തുകയും മുതലാളിയെ മണിയടിക്കുന്നതിന് മുതലാളിയുടെ ദേവതയെ പൂജിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ ദേവത രഹസ്യമായി എൻ്റെ ഉള്ളിലിരുന്ന് ശത്രുതയെ തന്നുകൊണ്ടിരിക്കുകയും പുറമെ ഞാൻ സ്നേഹം കാണിക്കുകയും ചെയ്യാം. ഇത്തരമൊരു കുടിയേറ്റ സംസ്കൃതി ഇന്ന് തൊഴിൽ രംഗത്തെ എല്ലാ ലോകങ്ങളിലും വ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൂക്ഷ്മതരമായിട്ടുള്ള ഈ ഒരു പരിണാമത്തെ തിരിച്ചറിയാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലേ സ്വാമി? താൽക്കാലികമായി ചില ഇരുട്ടുകൊണ്ട് ഒട്ടയടിക്കൽ നടക്കുന്നു എന്നല്ലാതെ. അതെ. ഞാനൊരു എക്സ് മതത്തിൽപ്പെട്ടവനാണ്. എൻ്റെ മതത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എൻ്റെ മതത്തിൽപ്പെട്ടവനെ തന്നെ അവിടെ നിയമിച്ചാൽ അവനും ഞാനും ഈക്വലാണ്. എൻ്റെ മതത്തിന് വെളിയിൽ ഒരു തന്നെ നിയമിച്ചാൽ അവൻ എന്നും അടിമയെപ്പോലെ എൻ്റെ കൂടെ നിൽക്കും.
എൻ്റെ മതത്തിലുള്ളവന് കൊടുക്കാതെ അവന് കൊടുത്തതിൻ്റെ ഒരു സ്നേഹ ബഹുമാനങ്ങൾ എന്നോടെന്നും കാണിക്കും. എൻ്റെ മതത്തിലുള്ളവരെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാം അവനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അവനെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മതത്തിലുള്ളവരെയും അവൻ്റെ മതത്തിലുള്ളവരെയും പറ്റിച്ചെനിക്ക് വലിയ ആളാവുകയും ചെയ്യാം. ഇതും കുടിയേറ്റ സംസ്കൃതിയുടെ പുതിയ ഈടുവയ്പ്പുകളാണ്. ഇങ്ങനെയുള്ളൊരു സംസ്കൃതി ലോകമെങ്ങാടും എങ്ങും വ്യാപിച്ചു വരുമ്പോൾ ഭരണാധികാരികൾ ഉറങ്ങുകയാണ്. ബുദ്ധിജീവികൾ ഇതിൻ്റെ പിരിവെടുത്ത് ജീവിക്കുകയാണ്. അതിനു പകരം ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുമാറ് രണ്ടു കൂട്ടരും തൃപ്തമാകുന്ന രണ്ടിൻ്റെയും ആദർശങ്ങൾക്ക് കേടുപറ്റാത്ത രണ്ട് ആദർശങ്ങളെയും ഉല്ലംഘിച്ചു നിൽക്കുന്ന സമഗ്രമായ ഒന്നിന്ന് ലോകം ആവശ്യപ്പെടുന്നു. തീർച്ചയായും അത് വിദ്യാഭ്യാസ സംസ്കൃതിയെ ഉൾക്കൊള്ളണം. കാരണം അതാ വളരെ ആഴത്തിലുള്ള താഴെ നിന്ന് വരുന്നത്. അത് വൈദ്യരംഗത്തെ ഉൾക്കൊള്ളണം. ഭരണരംഗങ്ങളെ ഉൾക്കൊള്ളണം. നീതിന്യായ വ്യവസ്ഥയെ മുഴുവൻ ഉൾക്കൊള്ളണം. രാജ്യാന്തര വ്യാപാരങ്ങളെ, വാണിജ്യത്തെയും വ്യവസായത്തെയും ഉൾക്കൊള്ളണം. അതിനിടയിൽ കുടുംബങ്ങൾ ഉണ്ടായിപ്പോയാൽ അവയെ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയണം. കുടുംബമില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയണം. മാനവന്റെ വാസനയ്ക്കനുസരിച്ചുള്ള ചുവടുവെപ്പുകളിലെ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു എപ്രയോറി എന്ന് വിളിക്കാവുന്ന ശ്രുതി അനിവാര്യമാണിന്ന്. അതിന് ശ്രുതി എന്നാ പറയുക, സൗത സത്യം. ശരിക്കും മാറ്റമില്ലാത്തതെന്നാണ്, മാറ്റമില്ലാത്തത് എപ്രയോറി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. ഇംഗ്ലീഷല്ല, ഒരു ലാറ്റിൻ ഒറിജിനോടുകൂടി. അതേപോലെ തന്നെ അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കാലിക പ്രശ്നങ്ങളെയും ദേശീയ പ്രശ്നങ്ങളെയും വൈയക്തിക പ്രശ്നങ്ങളെയും നിയമത്തെയും ഒക്കെ അതാതിടങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു നിയമനിർമ്മാണ വ്യവസ്ഥ ഒരു 5000 കൊല്ലത്തിൻ്റെ എങ്കിലും ഈടുവയ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാറ്റം വരുത്തേണ്ടാത്ത. മനസ്സിലായി സ്വാമിജി. ഇപ്പൊ നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് 60 കൊല്ലമേ ആയിട്ടുണ്ടാവുള്ളൂ. അതെ, 48-60. ഇതിനിടയിൽ എത്ര വകുപ്പുകളെ നമുക്ക് അതിൻ്റെ മൂല്യത്തിൽ മാറ്റിമറിക്കേണ്ടി വരികയോ ഉപവകുപ്പുകൾ ഉണ്ടാക്കേണ്ടി വരികയോ ചെയ്തു. രാജ്യത്തിൻ്റെ ഒരു 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 പെരും ഘടന ഭരണഘടന, അതിന് താഴെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേറൊരു ഭരണഘടന, സ്ഥാപനങ്ങൾക്ക് വേറൊരു ഭരണഘടന. അങ്ങനെ ഭരണഘടനകളുടെ ഒരു പ്രളയം തന്നെയാണല്ലോ. ഓരോ തവണയും ഓരോ ട്രസ്റ്റും രൂപീകരിക്കുമ്പോൾ ഓരോ ഭരണഘടന എഴുതി ഉണ്ടാക്കിയാണ് രൂപീകരിക്കുന്നത്. ഒരു രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ വെളിച്ചത്തിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത്രയധികം ഭരണഘടനകൾ എഴുതേണ്ടതുണ്ടോ? ഇത്രയധികം NGOs ഉണ്ടാകേണ്ടതുണ്ടോ? അതെ സ്വാമിജി. മാത്രവുമല്ല, ഭരണഘടനയെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റേണ്ടതുണ്ടോ? ഒരു രാജ്യം, ഒരു 5000 കൊല്ലത്തേക്ക് പോലും രാജ്യത്തിൻ്റെ അസ്തിത്വം അതിൻ്റെ ആദ്യത്തെ ഭരണഘടനാ വിദഗ്ധന്മാർ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബൗദ്ധിക ശ്രേണിയെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? അവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ, മതപരമായ ഉച്ചനീചത്വങ്ങൾ ഭരണഘടനാപരമായി നിലനിൽക്കുന്നുവെങ്കിൽ, തൊഴിൽപരമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, ഇന്നലെ അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ ഭരണഘടന എഴുതിയപ്പോൾ അവയ്ക്ക് ഭരണഘടനാപരമായ പ്രാബല്യമാണ് നൽകിയതെങ്കിൽ, ഒരു ഘടനക്ക് തന്നെ വ്യത്യസ്ത കോടതികൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും. അവര് വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമാകുന്നു. അർത്ഥശൂന്യമാവുക. 60 കൊല്ലം കൊണ്ട് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമാറ് താറുമാറാണ് ഒരു ഭരണഘടനയെങ്കിൽ അതിൻ്റെ പവിത്രതയെ എങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുക?
മാത്രമല്ല കാലത്തിനൊത്ത് നാം ഏതെല്ലാം ദേശങ്ങളോട് ഇടപെടുന്നു, ഏതെല്ലാം ദേശങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോകുന്നു, അവർ ഏതെല്ലാം ഭരണഘടനകളെ അനുസരിക്കണം. അതെ, തീർച്ചയായും. ഇന്ത്യയിൽ നിന്ന് ഒരുത്തൻ പോയി ഗൾഫിൽ പണിയെടുക്കുന്നു, അവൻ ഇന്ത്യയുടെ ഭരണഘടന മുഴുവൻ അംഗീകരിക്കണം. അവൻ പണിയെടുത്താല് ഗൾഫിന്റെ ഭരണഘടന മുഴുവൻ അംഗീകരിക്കണം. രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് അവൻ സേവിക്കണം. ഇവിടുന്ന് കയറുമ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ പൂട്ടി വെച്ച് പോകണം, അവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ അവിടെ അവിടെ ഉള്ളത് അവിടെ പൂട്ടി വെച്ച് വരണം. അപ്പൊ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന സൂക്ഷ്മതരമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളില്ലേ? അവന്റെ കുട്ടികൾ എങ്ങനെയൊക്കെ ആയിത്തീരും? എങ്ങനെയൊക്കെ ആയിത്തീരും? അവന്റെ കുട്ടി അവിടുത്തെ ഭരണഘടനയ്ക്ക് വിധേയനായി ഇവിടെ ജനിക്കുമോ? ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വിധേയനായി അവിടെ ജനിക്കുമോ? മനഃശാസ്ത്രപരങ്ങളായ എത്രയെത്ര സംഘർഷങ്ങൾക്ക് ഇടയാക്കും. ഇതൊക്കെ ജനം ഉറക്കെ ചിന്തിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും സ്വാമിജി. അതുകൊണ്ടാണ് ഔട്ട്സോഴ്സിംഗിന്റെ ഈ വരവ് ഇത്രയധികം ഔട്ട്സോഴ്സിംഗ്, ഇത്രയധികം കുടിയേറ്റ നിയമങ്ങൾ, ഇവയൊക്കെ യൂറോപ്യൻ ക്ലർജിയുടെ അന്തസ്ഥ തലങ്ങളിൽ നിന്ന് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ രൂപപ്പെട്ടതാണ്. റിനൈസൻസിന് ശേഷമുള്ള സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വളർച്ച ഒട്ടൊന്നുമല്ല ചൂഷക വർഗങ്ങളെ ചിന്തിപ്പിച്ചത്. സാർവലൗകികമായ ഒരു നീതിയെക്കുറിച്ച് പറയുന്ന വളരെ പ്രാചീനമായ ഭാരതീയ ചിന്ത ലോകത്തെമ്പാടും ബീജങ്ങളോട് കൂടിയതാണ്. പ്രത്യേക വ്യക്തിയുടെയോ മതത്തിൻ്റെയോ ദർശനമായിരുന്നില്ല. ഇന്ന് നാം ഇന്ത്യയിൽ കാണുന്നതൊന്നും ആ ദർശനമല്ല, ഇന്ന് പ്രത്യേക വ്യക്തിയോട് ചേർന്നതാണ്. ഇന്ന് അവർക്കൊക്കെ ജന്മദിനങ്ങളും ആ ജന്മദിനത്തിലൊക്കെ അവധിയൊക്കെ ഉണ്ട്. ഇന്ന് അതൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള, അങ്ങയുടെ കുട്ടിക്കാലത്ത് പോലും ഭാരതത്തിന്റെ പൗരാണിക ദൈവസങ്കല്പങ്ങൾക്കൊന്നും ജന്മദിനങ്ങളും മറ്റുള്ളതും ഇത്ര ആഘോഷത്തോടുകൂടി ഉണ്ടാവുകയോ അവധിയായിരിക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് തോന്നുന്നു. ശരിയല്ല? ശരിയാണ് സ്വാമിജി. പിന്നെ മറ്റു മതങ്ങളോട് മത്സരിക്കുവാൻ നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്ന് കാണുന്നത് മതങ്ങളാണ്. ഈ മതങ്ങളെല്ലാം ഭയപ്പെടുന്നത് മതാതീതമായ ഒരു മനുഷ്യ സംസ്കാരത്തെയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന രാജ്യങ്ങൾ ഇതിനെ ഭയപ്പെടുന്നുണ്ടാവില്ലേ സ്വാമിജി? പക്ഷെ അവർ ഭയക്കുമ്പോഴും അവരുടെ നാശം അടുത്തെത്തിയിരിക്കുന്നു. ഈ ഭയത്തിനിടയിലും എന്താണോ, എന്തിനെതിരെയാണോ അവർ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്നത്, അത് അവരുടെ സ്വത്വത്തെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, തീർച്ചയായും. അവർ തന്നെ വേറൊന്ന് അന്വേഷിക്കുന്ന ഒരു പാതയിലാണ്. അതുകൊണ്ടാണ് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞത്. അതെ, അതുകൊണ്ടാണല്ലോ മൂല്യശോഷണത്തെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂല്യശോഷണം ഉണ്ടാക്കിയത് ഔട്ട്സോഴ്സിംഗ് ആണ്. അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു. മനഃശാസ്ത്രം വളരെ കൃത്യതയോടെ നമ്മൾ കണ്ടു. അതെ, അകത്തുനിന്ന് ഉത്തമനെ വളർത്തിക്കൊണ്ടുവന്ന് അത് നിലനിർത്തുവാൻ സഹായകമായി അവന്റെ കഴിവ് ലോകത്തേക്ക് മൊത്തം വിശാലമായി വ്യാപിച്ച് അവ പാരസ്പര്യത്തോടുകൂടി വളർന്ന ഏകലോകമെന്ന ഭാവനയാണെങ്കിൽ അത് ഉത്തമമാണ്. വ്യത്യസ്ത ലോകങ്ങളും വ്യത്യസ്ത അസ്തിത്വങ്ങളും വ്യത്യസ്ത നിയമാവലികളും വ്യത്യസ്തങ്ങളായ ശമ്പള രീതികളും എല്ലാം നിലനിർത്തിയിട്ട് സാർവലൗകികമായൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും തൊഴിൽ മേഖലയിൽ എടുക്കുകയും ചെയ്യുമ്പോൾ കുടിയേറ്റങ്ങൾ സാംസ്കാരിക മേഖലയിൽ വരുത്തുന്ന കുടിയേറ്റ സംസ്കൃതി വിനാശങ്ങളുടെ വിത്തുപാകും. ഫെഡറലായിരുന്ന USSR തകർന്നു. USA തകർച്ചയുടെ വക്കിലാണ്. മഹാരാഷ്ട്രയും തമിഴ്നാടും ഇന്ത്യയിൽ നിന്ന് വേർപെടാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇന്ത്യക്കാരെ അവർ അംഗീകരിക്കുന്നില്ല. ഓരോ സ്റ്റേറ്റും സ്വതന്ത്രമാകാൻ വെമ്പൽ കൊള്ളുന്നു അരക്ഷിതാവസ്ഥയോടുകൂടി. അതേസമയത്ത് ലോകമെല്ലാം ഒന്നാകാനുള്ള പ്രകൃത്യായുള്ള
പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടി വരുമ്പോൾ വരുന്ന സംഘർഷം വളരെ വലുതാണ്. ലോകത്തിന് ഒന്നിച്ചു പോകുവാൻ സംസ്ഥാനങ്ങളും രാജ്യവും രാജ്യത്തിലെ നിയമവും മറ്റുള്ളതും തയ്യാറാക്കിയെടുത്ത് മാതൃക കാണിക്കുവാനുള്ള ബൗദ്ധിക ശേഷിയുള്ള ഒരു രാജ്യം, ലോകത്തിന് ആ നേതൃത്വം കൊടുക്കുവാൻ കഴിവുള്ള ഒരു രാജ്യം, അതിനുള്ള വിഭവ ശേഷിയുള്ള ഒരു രാജ്യം, ആ രാജ്യം നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നത് അപജയത്തിന് കാരണമാണ്. അത്തരമൊരു മൂല്യം ദാർശനികമായി ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു മതത്തിൻ്റെയും വർഗത്തിൻ്റെയും തലമില്ലാത്ത ദർശനങ്ങളും ശാസ്ത്രങ്ങളും വേണ്ടത്ര നമ്മുടെ ഈടുവയ്പ്പുകളിലുണ്ട് തന്നെ. പറയൂ സ്വാമിജി. നമ്മുടെ സമ്പ്രദായങ്ങൾ ഓരോന്നും രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളത് ഒരു പ്രത്യേക തലത്തിനു വേണ്ടിയല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഔഷധങ്ങളുടെ എണ്ണം നോക്കിയാൽ പൗരാണിക കാലത്ത് തന്നെ വിദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ അക്കൽ കറ, ഇതൊക്കെ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള, മെഡിറ്ററേനിയനിൽ നിന്ന് വന്നിട്ടുള്ള ചീനപ്പാവ്, ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അന്ന് ഇവിടുന്ന് ഒട്ട് വളരെയാണ് പുറത്തേക്ക് പോയത്. അപ്പൊ അന്ന് ഇതിനനുസരിച്ച് പ്രാചീനർ ഉണ്ടാക്കിയ സങ്കേതങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ഇന്നത്തെക്കാൾ സങ്കീർണമാണ് യാത്ര, ഇന്നത്തെക്കാൾ സമയമെടുക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ എളുപ്പമാണെങ്കിൽ ഇന്നത്തെക്കാൾ ശാസ്ത്രം വികസിച്ചതായിരിക്കണം. ഇന്നതാണെന്ന് നമുക്ക് പിടിവാശിയൊന്നുമില്ല. ഇന്നത്തെക്കാൾ ശാസ്ത്രം വികസിച്ചിട്ടുണ്ടെങ്കിൽ വ്യോമയാന യാത്രയൊക്കെ അന്ന് ഉണ്ടായിരുന്നിരിക്കും, ഉണ്ടാവട്ടെ. ഇന്നത്തെക്കാൾ സാങ്കേതികത്വവും അന്നുണ്ടാകാം, ഉണ്ടാവട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെക്കാൾ ശോചനീയമായ സങ്കേതമായിരിക്കും എന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, ഈ ഈടുവയ്പ്പുകൾക്കെല്ലാം പറ്റിയ നിയമങ്ങളെന്നുണ്ടാവും. ലോകത്ത് ഏറ്റവും അധികം വാണിജ്യം വ്യവസായം ഇവരുടെ ഈടുവയ്പ്പുകൾ ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങളുള്ള വലിയൊരു രാജ്യമായിരുന്നു ഈ രാജ്യം. അത് ലോകത്തിലെ ഒരുപാട് ബുദ്ധിജീവികൾ എഴുതിയിട്ടുണ്ട്. അത്ഭുതകരങ്ങളായ വികാസ പരിണാമങ്ങളെക്കുറിച്ച് ഒട്ടുവളരെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അന്തസ്ഥ തലം വിധേയമായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ അന്ന് നിയമാവലികൾ ഉണ്ടാവണം. തീർച്ചയായും ഇതേ സമാനങ്ങളായ രാജ്യങ്ങൾ വേറെയും ഉണ്ടാവും, നമ്മൾ മാത്രമൊന്നും ആണെന്ന് വിചാരിക്കണ്ട. അതെ, മെസപ്പൊട്ടോമിയ കാണും, ഈജിപ്റ്റ് കാണും, ചൈന കാണും, ഗ്രീസ് കാണും. അതെ, അത്തരം ഈടുവയ്പ്പുകൾ ഉണ്ടെങ്കിൽ അവർ അന്ന് വലിയ കോലാഹലങ്ങളില്ലാതെ എങ്ങനെയുള്ളൊരു നിയമത്തിന് കീഴിലാണ് പാരസ്പര്യം പുലർത്തിയത് എന്നറിയുന്നതൊരു വഴിത്തിരിവാകും. അതെല്ലാം അതേപടി സ്വീകരിച്ചാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. നമുക്ക് ആ ഈടുവയ്പ്പിൽ നിന്നൊരു മാതൃക കണ്ടെത്തുവാൻ ചിലപ്പോൾ വഴി തുറന്നു കിട്ടും. തീർച്ചയായും പാരസ്പര്യം പോകാത്ത ഗ്രാമീണരുടെ ഇടയിൽ ലോകത്തെമ്പാടും ബുദ്ധിജീവികൾ എഴുതിയ ഭരണഘടനയല്ലാത്ത സാമ്പത്തിക ബന്ധങ്ങളും വിദ്യാഭ്യാസ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഇന്നും കാണും. തീർച്ചയായും കലാരൂപങ്ങൾ എല്ലാം കാണും. നമ്മുടെ ആദിവാസി ഊരുകളിൽ ഇന്നും ആഫ്രിക്കയിലും അമേരിക്കയുടെ ഇരുളടഞ്ഞ മൂലകളിലും വെസ്റ്റ് ഇൻഡീസിലും ഒക്കെ ചെന്ന് അവിടുത്തെ ആദിമ ഗോത്രവർഗങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ
നിലവിലിരിക്കുന്ന പരിഷ്കൃതമായ ഭരണഘടനയുടെ നൂലാമാലകളൊന്നുമില്ലാതെ അലിഖിതങ്ങളായ ഭരണഘടനകളോ ലിഖിതങ്ങളായ ഭരണഘടനകളോടോ കൂടി ഒരു ജീവിതക്രമം കാണും. അവയെ അന്വേഷണോത്സുകരായ യുവാക്കൾ കണ്ടെത്തുകയും അവയെ സമഗ്രമായി സ്വാംശീകരിക്കുകയും ആധുനികതയുടെ വെളിച്ചത്തിൽ അവയെ പഠനവിധേയമാക്കുകയും അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവയെ സ്വീകരിക്കുകയും ആധുനികതയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവയെ സ്വീകരിക്കുകയും ന്യൂനതകളെ തള്ളുകയും ചെയ്ത് നിത്യനൂതനവും നിത്യപുരാണവുമായ ഏറ്റവും പ്രാചീനവും ഏറ്റവും നവീനവുമായ സങ്കല്പങ്ങളുടെ സന്തത സാമഞ്ജസ്യത്തിൽ നിന്ന് കാലത്ത് വെല്ലുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ടാകേണ്ടതാണ്. ജാതികൾ ചേർന്നിരുന്നോ മതങ്ങൾ ചേർന്നിരുന്നോ വർഗങ്ങൾ ചേർന്നിരുന്നോ അല്ല അഡ്ജസ്റ്റ്മെൻ്റായി ഒരു ഭരണഘടന രൂപാന്തരപ്പെടേണ്ടത്. ജാതിയും മതവും വർഗവും ഒന്നുമില്ലാതെ കാലദേശങ്ങളെ അതിവർത്തിച്ച് ഒരെണ്ണം ഇന്ന് അനിവാര്യമാണ്. അതിൽ നിന്നൊരു ഏകലോക ഭാവനയും ഒരേകലോക സംസ്കൃതിയും ഒരേകലോക വിദ്യാഭ്യാസ സംഹിതയും അതിൽ അതിരെതിരുകളില്ലാതെ ജ്ഞാനത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന സർഗാത്മകതയും രൂപാന്തരപ്പെടേണ്ടതാണ്.